നിന്നെപ്പോലെ സ്നേഹമുള്ള ഒരുത്തനെ ഈ കടാപ്പുറത്ത് കാണുകയല്ലേ എടങ്ങിയോ എടാ പൊന്നോണ എടാ നിന്നെ വെച്ചാ മാർക്കോസ് മുതലെടുക്കണ കാണുമ്പോ എന്നെ ചങ്കാണ് കേട്ടാ തകരണത് ഒരു കൊച്ചു വള്ളവും വലയേണ്ടെന്നും വിചാരിച്ചിട്ട് അവനാരാണ് ഈ കടാപ്പുറത്തെ കാളവുമാൻ ചക്രവർത്തിയാ ഒന്ന് പതുക്കെ പറ രാത്രി ചേട്ടാ ആരെങ്കിലും കേട്ടാ നാറ്റക്കേസാണ് നമ്മുടെ കിണ്ടി എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും ഈ കടാപ്പുറത്ത് എനിക്കാരെയും പേടി ജീവിക്കണ്ട ഈ ലാസവന്റെ കപ്പനെ കണ്ട് വളർന്നവനാണ് വെട്ടുവഴിന്നേ കേക്കാൻ തുടങ്ങിയതാണല്ലേ കൂവിച്ച വേദപ്രസംഗം നിർത്തി വേണേലും ഒന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക് ആ നിനക്കെന്നെ കിടത്താനാണല്ലോ തിടുക്കം കൊച്ചു പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ഇളക്കമുണ്ടല്ല അതിന്റെ സുനാപ്ലിക്കേഷൻ എന്താണെന്ന് എനിക്കറിയാമടി ഈ കൊച്ചനെ ഇവിടെ നിക്കണേ അല്ലേലും ഞാൻ വല്ലതും പറഞ്ഞാനേ ഒന്ന് പിടിച്ചാട്ടോ ചാച്ചി ഈ ചരക്കിനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കടത്താം അങ്ങനെ കിഷൻകുട്ടി ഇതെന്താണ് വല്ലാത്തൊരു നോട്ടം ചേച്ചിയെ കണ്ട ആരാണ് നോക്കാത്തത് അതിനുള്ള പ്രായം നിനക്ക് ആയില്ലല്ലാടാ കുട്ട നിക്കട്ടാ പോട്ട പൊന്നുമോ നേരത്തെ വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്കാൻ നോക്ക് എനിക്ക് പോകാൻ തോന്നണില്ല ചേച്ചിയെ കൊണ്ട് പറക്കാനാണ് തോന്നണത് പറന്നാലും കൊള്ളാം പറന്നില്ലേലും കൊള്ളാം ഞാൻ കാലത്ത് നിൽക്കുമ്പോ എനിക്ക് കഞ്ഞി കിട്ടണം ലാസറായിട്ട് ഉറങ്ങിയില്ലായിരുന്ന അപ്പ പിന്നാട്ടല്ലേ ശരി പെണ്ണെ നിന്റെ ആങ്ങളയുടെ കെട്ടിയവർക്കൊക്കെ കഴിഞ്ഞാടി പിന്നെ എത്ര നേരായിട്ട് ഇവിടെ കാത്തിരിക്കണ് ചേട്ടൻ എന്താണ് ഇത്രയും താമസിച്ചത് ഓ അതൊന്നും പറയണ്ട അമ്മച്ചി ഇന്നലെ ഇമ്മിണി പൂസിലായിരുന്നു ഉറങ്ങാൻ വിടണ്ടേ ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞു വന്നപ്പോ കിടക്കാൻ ഇമ്മിണി വൈകി നമ്മുടെ കാര്യമല്ല കേട്ടാ ഓ അമ്മച്ചി എന്തിനാണ് കുറ്റം പറയണത് ഈ പറയണ ആളും ഇന്നലെ നല്ല കോലത്തിലായിരുന്നല്ല നീ കണ്ട പിന്നെ കാണാണ്ടാണ് അത് നടുക്കടലിൽ കിടന്നുള്ള പണിയല്ലേ അടി വണ്ണേ അത് കഴിഞ്ഞു വരുമ്പം ഇത്തിരി സന്തോഷമൊക്കെ ഇല്ല പിന്നെ ജീവിതത്തിൽ എന്താണ് അർത്ഥം കടലിപ്പോക്കും കള്ളുകൂടിയും മാത്രമാണ് ജീവിതത്തിന്റെ അർത്ഥം ഇവളെന്താണ് കൊച്ചുകുളിപ്പാൻ കാലത്ത് നിന്നാടൊരു പദം പറച്ചില് ഓ നിന്റെ പെങ്ങൾക്ക് വലിയൊരു പരാതി ഔവ ഔവ ഞാനും കേട്ടതാണ് ആങ്ങളെ കുടിച്ച് കരള് വാട്ടണേലും അവക്ക് ഒരു വിഷമവുമില്ല നിന്റെ കൂമ്പ് വാടണേലാണ് മതി മതി വാ വാ ജാഗരയാണ് എന്നിട്ട് മല കണ്ട പൊടിമീൻ പോലുമില്ല ഒന്നും കൂടെ ഇറക്കി നോക്കടാ ആ എന്നാ ഇറക്കി നോക്ക് നീങ്ങളൊക്കെ എവിടെയാണ് മാതപ്പുരി ഒന്ന് കിടപ്പായ ഏ പോയി എന്താണ് തങ്കച്ചാ നേരത്തെ കാലത്ത് കടപിടിക്കാൻ നോക്കണം അല്ലാണ്ട് പിന്നെ ഈ എരിപൊരി വെയിലത്ത് കിടന്ന് മലക്കം പറഞ്ഞിട്ട് എന്ത് കടന കിട്ടാനാണ് അത് കണ്ട കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികൾ ഇത അമ്മതിയാണ് കേട്ടാ ഇന്നലെയും ചങ്ങിന് കുത്തി പിടിച്ച് പറഞ്ഞാണ് ഇനി ചുറ്റുവട്ടത്ത് എന്താ ചുട്ടുകളയൊന്ന് അവന്മാർക്കൊക്കെ പത്ത് ഇരുപത്തിരണ്ട് മാർ ഉള്ളിലാട്ട് പോയി വലയിടാനല്ലേ നിയമമുള്ളൂ ഇന്നലെ മേല് നോക്കിക്കാതെ വിട്ടത് മണ്ടത്രമായി കേട്ടാ കുഞ്ചിക്കിട്ട് നാല് കൊടുത്താ പിന്നെ റമ്പറപ്പിന് നിൽക്കില്ല വഞ്ചിയുടെ മാർക്കോസ് നീ പറഞ്ഞണ്ട ഞാനില്ല അവന്മാരോട് കശപിച്ചിട്ടൊന്നും പോകണ്ട കേട്ടാ എറിഞ്ഞാ പിന്നെ നുമ്മ കര കാണൂല മെറുകേട് കണ്ടാ ചോദ്യവും പറിച്ചതൊക്കെ ആണെന്നെങ്കിൽ ചേർന്നതാണ് നിന്നെ പോലെ നെഞ്ചുറപ്പില്ലാത്ത രണ്ടും കെട്ടവന്മാരാ അവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് വഞ്ചി വിടടാ എന്നാ പിന്നെ ഞാനും വരണേ കടലിൽ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് ലക്ഷങ്ങൾ മുടക്കി ബോട്ടെടുക്കാൻ ഉണ്ടെങ്കിലേ അത് മുതലാക്കാനും ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ അതിനൊക്കെ നേരം കാലവും സർക്കാർ പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ അപ്പ പിടിച്ചാ മതി പോണാവില്ലേ അപ്പ നീ മാറ്റോണ്ടേ പോവല്ലടാ കൊട്ടിയിടാ അവന് Oh!
അങ്ങനെ വാശി പിടിച്ച് വഞ്ചിക്കാരുമായി ഏറ്റുമുട്ടിയാലുണ്ടല്ലോ നമുക്കും ഉണ്ടാവും നഷ്ടം. എന്താ ഈ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബോട്ടുണ്ടാക്കിയിരിക്കുന്നത് കരയിൽ വെച്ച് മീൻ പിടിക്കാനല്ല. പുറംകടലിലാണെങ്കിൽ ട്രോളിംഗുകാര്, തീരത്താണെങ്കിൽ വള്ളക്കാര്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫിഷറീസ് ഓഫീസർ ഒന്ന് കണ്ടാലോ. എന്തിനാ? അയാളുടെ കസേരയുടെ വലിപ്പം കാണാനോ? ഇവന്മാരൊക്കെ വള്ളക്കാരുടെ ഭാഗത്ത് നിൽക്കൂ. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം. 10-30 ബോട്ടുള്ള മുതലാളിക്ക് ഒന്നോ രണ്ടോ പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിലേ ഒരു ബോട്ട് മാത്രമുള്ള എന്റെ സ്ഥിതി ആലോചിക്കുമ്പോഴാ. കൊച്ചവസപ്പെ, 2 കൊല്ലം മുമ്പ് വരെ നീയും വള്ളക്കാരനായിരുന്നല്ലോ, അപ്പൊ നീ ഇതേ പറയുള്ളൂ എനിക്കറിയാം. നമുക്ക് സർക്കിളിനെ ഒന്ന് കണ്ടുകളയാം. സർക്കിളിനെയും സ്ക്വയറിനെയും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തെക്കോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, വകുപ്പ് മന്ത്രി വരെ വേണേ ഇവിടെ എത്തും. അതൊന്നും വേണ്ട. അല്ലാതെ എന്നെ ഉമ്മാരെ ഒതുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. മാർക്കോസ് അവിടെ എനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ലല്ലേ. പറയടാ മാർക്കോസ് അവിടെ എനിക്കറിയില്ല. പാട്ടി കാഴുവാണ മോനെ, ഓനും കൂട്ടർ എവിടെ പോയെന്ന് കേട്ടില്ല. എന്താടാ നമ്മുടെ തങ്കച്ചന്റെ വെള്ളം അനന്തം മൂലയുടെ ആൾക്കാർ തകർത്ത് 3-4 ആളുകൾ ചത്ത്.